നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷായ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം സാർ നമസ്കാരം നമുക്ക് ആരംഭിക്കാം പിന്നെ ആരംഭിക്കാം നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച ചൊവ്വയുടെ നിറം ചുവപ്പാണ് 1190 വൃശ്ചികമാസം 2ാം തീയതി അത്തം നക്ഷത്രമാണ് നാളെ രാവിലെ 11 നാഴി 5 വിനാഴി വരെ അത്തം നക്ഷത്രമുണ്ട് ആരെയും വശീകരിക്കുന്ന ഒരു ചിരി ഈ നക്ഷത്രക്കാരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഭൂരിഭാഗം പേരും ശാന്തചിത്തരും ജനങ്ങളുടെ ആദരവ് നേടുന്നവരുമായിരിക്കും ആഡംബരപ്രിയരായിരിക്കില്ല ശുചിത്വം പാലിക്കുന്നുവെങ്കിലും മറ്റുള്ളവരെ അതിനുവേണ്ടി ഉപദേശിക്കുന്നതിലും വളരെ തൽപരരായിരിക്കും അതുപോലെ തന്നെ ഏഴശനി കഴിഞ്ഞതിനാൽ വളരെ പുരോഗതി പ്രതീക്ഷിക്കാം സാമ്പത്തികമായും ജോലിപരമായിട്ടും എല്ലാം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന 2.5 വർഷം അതുകൊണ്ട് അവർക്ക് നല്ലൊരു സമയമാണ് ഓക്കെ നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ പേര് ബാബു എന്നാണ് ബാബു പറഞ്ഞോളൂ ബാബു 1956 നവംബർ 23 സമയവും സ്ഥലവും രാത്രി കൊച്ചി രാത്രി സമയം ഏകദേശം സമയം പറയും പൂയം 56 നവംബർ 23 രാത്രി പൂയം നക്ഷത്രം പറഞ്ഞ സമയത്ത് പൂയം വരുന്നില്ല അത് നോക്കുകയാണ് പൂയം ആ രാത്രി ശരി പൂയം ആണെങ്കിൽ 10 മണിക്ക് ആണെങ്കിൽ പൂയമാണ് 11 മണിയാകുമ്പോഴത്തേക്ക് ആയില് വായി കഴിഞ്ഞു അപ്പം 10:30 മണിക്കായിരിക്കും ജനിച്ചിരിക്കുന്നത് അതെ അപ്പോൾ പൂയം നക്ഷത്രക്കാർക്കല്ല ഇപ്പം പൊതുവെ അനുകൂലമായ ഒരു സമയം വന്നിരിക്കുകയാണ് കണ്ടശനി കഴിഞ്ഞു ഈ സെക്കൻഡ് നവംബറിൽ അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും താമസങ്ങളും അതുമൂലം ഉണ്ടായിരുന്ന മനപ്രേസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറുകയാണ് ഇതിനകത്ത് ചന്ദ്രദശ നടക്കുകയാണ് ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രമാണ് അപ്പം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലത് ചെയ്യും അതുകൊണ്ട് പൊതുവെ ഇനി അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത് ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാധാനം സന്തോഷം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത് 2022 ഓഗസ്റ്റ് വരെ ഈ ചന്ദ്രദശയുണ്ട് ചന്ദ്രദശ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ആ പിന്നെന്താ അറിയണ്ടേ ഒന്ന് പറഞ്ഞോളൂ സെപ്റ്റംബർ 25 എവിടെ സ്ഥലം എവിടെ പുണർത്തോ അല്ലേ എന്താണ് അറിയേണ്ടത് പഠിക്കുകയാണോ ഇപ്പം അപ്പോൾ ഈ പുണ്ണതം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ആ ശനിയുടെ ദോഷം ഈ കൂറുകാർക്ക് മാറുകയാണ് മാറുക എന്നല്ല മാറി 2011 മുതൽ അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പഠിത്തത്തിലൊക്കെ ഇനി കുറച്ചുകൂടെ ഒരു നല്ല ഒരു സമയമാണ് ഓർമ്മശക്തി പഠിക്കാനുള്ള ഉത്സാഹം ഇതെല്ലാം കൂടും ഇതിനകത്ത് കൂറ് എന്ന് പറയുന്നത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പം ബുധൻ ഒക്കെ ഇതിനകത്ത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യും ബുധൻ സൂര്യൻ്റെ കൂടെ അല്ല നിൽക്കുന്നത് അപ്പം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ നല്ലൊരു ഭാവി വളരെ നല്ലതാണ് നല്ലൊരു യോഗമുണ്ട് അതിന് മാളവീ യോഗം എന്ന് പറയും പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത്
ഓക്കെ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് പ്രിയ. പ്രിയ പറഞ്ഞോളൂ. ഏകദേശ സമയം പറയൂ, രാത്രിയാണോ രാവിലെയാണോ? പതിനഞ്ച് ജൂൺ 1980 എന്ന് പറയുന്ന പുണതം നക്ഷത്രമാണ്. ഇല്ല ഇല്ല. അപ്പൊ ഇത് ഇത് പുണതം കഴിഞ്ഞിട്ട് പൂയ വൈല്യം മാം പൂരം അത്ര മൊത്തം ചത്ര ചോതി വിശാഖ മനരം കേട്ട മൂലം പൂരാളം ഉത്രാളം തിരുവോണം അവിട്ടം എത്രയോ നക്ഷത്രങ്ങൾ കഴിഞ്ഞാണ് അവിട്ടം വരുന്നത്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ശരിയല്ല. 1979 ഏതാണ് നക്ഷത്ര, ഏതിലാണ് ഉറച്ചു നിൽക്കുന്നത്? നക്ഷത്രത്തിലാണോ സമയത്തിലാണോ? 79 നോക്കിയാറിയായിരുന്നു. ആ 79 അവിട്ടമാണ്. ഇയർ തന്നെ മാറിപ്പോയി. അപ്പൊ എന്താ അറിയണ്ടേ? ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. ഈ സെക്കൻഡ് നവംബർ മുതൽ കണ്ടശനിയാണ് ഈ ജാതകത്തിന്. അപ്പൊ കണ്ടശനി സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതുപോലെ വ്യാഴം അനുകൂലമുണ്ട്. ധനകാരകനാണ് വ്യാഴം. ധനനഷ്ടം ഉണ്ടാകും ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു സമയമല്ല. മാത്രമല്ല വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. രാഹു എന്ന് പറയുന്ന ഒരു നീചഗ്രഹമാണ്. ഇതിനകത്ത് രാഹുവിൻ്റെ സ്ഥാനം അത്ര അനുകൂലമല്ല. ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ധനനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിസിനസ് ഇപ്പം ആലോചിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതിൽ തന്നെ വ്യാഴം അതിൻ്റെ 100% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ശുക്രൻ 11, സൂര്യൻ 11, ഇതെല്ലാം നല്ല സ്ഥാനങ്ങളാണ്. അതുപോലെ രുചക യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഇത് രണ്ടും ഹംസയോഗം രുചകയോഗം പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ്. അപ്പം ഫ്യൂച്ചറൊക്കെ വളരെ ബ്രൈറ്റാണ്. അതിനെപ്പറ്റി ഒന്നും ആശങ്ക വേണ്ട. പക്ഷേ ഇപ്പം ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. 2017 ശേഷം വ്യാഴം അനുകൂലമായിരിക്കുന്ന ആൾക്ക് സന്താനകാരകനാണ് വ്യാഴം. അപ്പം കുട്ടികളെ കൊണ്ട് നല്ല സന്തോഷങ്ങൾ അനുഭവിക്കണമെന്നാണ്. വെൽക്കം പ്രിയ, വിളിച്ചത് വളരെയധികം നന്ദി. നമുക്ക് SMS പോവാം. ദേവിയാണ് SMS അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 1957 February 24. 24 February 1957. ടൈം 1:50 PM. 1:50 PM തിരുവനന്തപുരം ട്രിവാൻഡ്രം. പൂരാട നക്ഷത്രം എന്ന് പറയുന്നു. പൂരാടാണ്. എന്താ അറിയണ്ട? ഫ്യൂച്ചർ ജമ്മു. ഇപ്പോൾ 7 ശനി നടക്കാണ് ഇപ്പം ഈ സെക്കൻഡ് നവംബർ മുതൽ. അതുകൊണ്ട് അടുത്ത ഒരു 7.5 വർഷം അത്ര നല്ല സമയമല്ല. ശനിയുടെ കൂടെ തന്നെ രാഹു നിപ്പുണ്ട്. അപ്പം ശാരീരികമായ പല രോഗങ്ങൾ, ആർത്രൈറ്റിസ്, സ്കിൻ ഡിസീസ്, അലർജി, ഇതെല്ലാം വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഗജകേസരി യോഗമുണ്ട്. പക്ഷേ അത് ഇപ്പോഴൊന്നും അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല. ഈ 7 ശനി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ നല്ല സമയമാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ശനിയുടെ ഇന്ദ്രനീലം തന്നെയാണ്. ബ്ലൂ സഫയർ ധരിക്കുക. 3 to 4 കാരറ്റ് വലത്തെ കയ്യിൽ, നടുവരല്. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക.
നമസ്കാരം കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ഹലോ സുധീർ സുധീർ ആ പറഞ്ഞോളൂ 1956 ജനുവരി 29 സമയം അസ്തമിച്ച ആറ് നാഴിക ഇരുത്തിയപ്പോൾ സ്ഥലം പറഞ്ഞോളൂ മകൻ നക്ഷത്രം അല്ലേ സമയം എത്ര കറക്റ്റ് അസമിച്ച ആറ് നാഴി ഇരട്ടിയപ്പോഴത്തേക്ക് ഓക്കെ എന്താ അറിയണ്ടേ ഇതിന് പൂരമാണ് വരുന്നത് ഇപ്പൊ കണ്ടശനി തുടങ്ങിയിരിക്കുകയാണ് പൂരം നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഇപ്പം ഒരു രണ്ടര വർഷത്തേക്ക് അതെ ഇപ്പൊ 2/11 മുതലാണ് തുടങ്ങിയത് അപ്പം പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷെ നല്ല ജാതകമാണ് ഭാവിയിൽ വളരെ നല്ല ഒരു ഫലങ്ങൾ തരുന്ന ഗ്രഹനിലയാണ് ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട് രുചക യോഗമുണ്ട് ഇതെല്ലാം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഇപ്പോഴും തടസ്സം തന്നെയാണ് കാരണം ഈ ശനിയുള്ള സമയത്ത് ശനിയുടെ ജോലി തന്നെ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം പതുക്കെ ആ വീടുപണിയൊക്കെ തീരുള്ളൂ മാത്രമല്ല വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് 12 വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധനപരമായിട്ട് നഷ്ടങ്ങളൊക്കെ വരാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിനൊക്കെ അതൊക്കെ വളരെ കൂടാനുള്ള സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട് കുട്ടീനെ ഗജകേസരിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നന്നായിരിക്കും കുട്ടികളെ കൊണ്ടൊക്കെ ഉള്ള നല്ല സുഖം സന്താന സൗഖ്യമെല്ലാം അനുഭവിക്കണമെന്നാണ് ഓക്കെ ആ പിന്നെ രണ്ടര വർഷം അതിന് കഴിഞ്ഞാൽ നല്ല സമയമാണ് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് വരിക ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് സൂര്യൻ്റെ രത്നം ധരിക്കുന്ന റൂബി ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ് റൂബി ഒരു 2.5 to 3.5 carat വരെ വലത്തെ കയ്യിലെ മോതിരവിരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം തലേ ദിവസം മോതിരം നാരങ്ങാ നീരിൽ ശുദ്ധീകരിക്കണം അപ്പോൾ അത് ത്രൂ ഔട്ട് ലൈഫ് ധരിക്കുക ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ ധരിക്കണമെന്നാണ് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക എന്തായാലും സുധീർ ഇത് സമയപരിമിതി മൂലം വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ വിളിക്കുക വിളിച്ചതിന് എന്തായാലും വളരെയധികം നന്ദി ഇപ്പം പ്രേക്ഷക പറഞ്ഞതുപോലെ റൂബി ഈ കാഠിന്യം കൂടിയ അതുപോലെ അതേപോലെ കാഠിന്യം കൂടിയ രക്തങ്ങൾ ഏതൊക്കെയാണ് ഡയമണ്ട് ഏറ്റവും കാഠിന്യം കൂടിയത് ഡയമണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് സഫയർ യെല്ലോ സഫയർ ബ്ലൂ സഫയർ പിങ്ക് സഫയർ ഇതെല്ലാം കാഠിന്യം കൂടിയ രത്നങ്ങളാണ് റൂബി കുട്ടികൾക്ക് ഏതാണ് ഏറ്റവും കുട്ടികൾക്ക് ഇതെല്ലാം ഗ്രഹനില അനുസരിച്ചാണ് ഞാനിപ്പം ഇവിടെ ഈ എമറോൾഡ് സാധാരണ പറയാറുണ്ട് അതാ കുട്ടികളുടെ ഗ്രഹനില അനുസരിച്ച് അനുകൂലമായതുകൊണ്ടാണ് അത് പറയുന്നത് എല്ലാവർക്കും അത് പറ്റത്തില്ല ഇപ്പം വിദ്യയുടെ കാരകത്തോടുള്ള ഗ്രഹം മരുത സോറി മെർക്കുറിയാണ് ബുധനാണ് അപ്പം ആ ബുധൻ അനുകൂലമായതുകൊണ്ടാണ് അവർക്ക് പറയുന്നത് അനുകൂലമല്ലാത്തവർക്ക് ഞാനത് പറയാറില്ല അപ്പം അത് നോക്കിയിട്ട് വേണം അത് ധരിക്കാൻ ചിലർക്ക് പ്രതികൂലമായിരിക്കാം എമറോൾഡ് അപ്പം അങ്ങനെയുള്ളവർ ധരിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവർക്കും ഒരുപോലെ അല്ല വേറൊരു പ്രശ്നം ചേരുന്നു ഓക്കെ നമസ്കാരം കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ജിൻസി ജിൻസി പറഞ്ഞോളൂ
ജൂൺ 2 1994 നാല് സമയം സമയം രാത്രി 12:05 വെളുപ്പിന് അപ്പം മൂന്നാം തീയതി രാത്രി വെളുപ്പിനെയാണോ അത് രണ്ടാം തീയതി രണ്ടാം തീയതി വെളുപ്പിന് ആ 12:05 അല്ലേ 12:05 സമയം സ്ഥലം സ്ഥലം പറഞ്ഞോളൂ സ്ഥലം ഷാർജ ജനിച്ചത് ഷാർജയിലാണ് അതെ ജൂൺ 2 1994 പുലർച്ചെ 5 മണി പുലർച്ചെ 2 12:05 ഷാർജ പുരുട്ടായ നക്ഷത്രമാണോ അതെ അതെ എന്താ അറിയണ്ടേ കുട്ടിയുടെ വിദ്യാഭ്യാസം ഭാവി ജോലി ഇപ്പോൾ 2.5 വർഷത്തേക്ക് അത്ര നല്ല സമയമല്ല വീതിയിൽ മടി അലസത ഇതെല്ലാം കാണിക്കും അതുപോലെ ഓർമ്മശക്തി പഠിച്ചിട്ട് പോകുന്ന സമയത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാത്ത പോലെ മറവി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ ഒരു രത്നമാണ് മരതകം ഭാവിയിൽ 42 വയസ്സ് കഴിഞ്ഞാൽ അത് നല്ലതുമാണ് കാരണം ബുധൻ്റെ സ്ഥാനം ബുധനെ കൊണ്ടൊരു യോഗമുണ്ട് പക്ഷേ ഇപ്പം ഈ ശനിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മരതകം 1 to 2 വരെ ക്യാരറ്റർ ചെറിയ മരതകം ധരി ഒരു ലോക്ക് വെള്ളി ലോക്കറ്റി ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ് ഈ മടി അലസതയെല്ലാം കുറയും വിദ്യാഭ്യാസമൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു സമയം മോശമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ജോലി സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട് കാരണം ഇതിനകത്ത് അനവധി ഗ്രഹങ്ങൾ അതായത് ഇതിനകത്ത് ധനത്തിൻ്റെ അധിപന ഇതിനകത്ത് ചൊവ്വയാണ് അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് പിന്നെ ഈ ഭദ്രയോഗം എന്ന് പറയുന്ന യോഗം തന്നെ ഏറ്റവും നല്ല യോഗമാണ് ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന യോഗമാണ് സൂര്യന് 90% ബലമുണ്ട് അപ്പോൾ ജീവിതം ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പം അറ്റ് പ്രസൻ്റ് ഈ ഗണ്ഡശനി ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ വിവാഹം 25-ാമത്തെ വയസ്സിൽ വിവാഹം നടക്കും ഓക്കെ വെൽക്കം എന്തായാലും ജിംസി മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം പ്രശസ്ത ആശോ ജിമോളജിസ്റ്റ് മറുപടി നൽകുന്നു ആർ ബാബുനന്ദ മറുപടി നൽകുന്നു പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം